ഒരു ടൊവിനോ പടം. ടൊവിനോ പടത്തിന് എന്നെ വിളിച്ചിട്ട് ഒരു 15 വെറുതെ വന്ന ഭാഗ്യം തട്ടിക്കളയാതെ കുട്ടി, ഇന്ന് ഇവിടുന്ന് ട്രെയിൻ കയറിയ, രാവിലെ മദ്രാസ്, വൈകുന്നേരം കുട്ടിയുടെ മുഖത്ത് ക്യാമറയാ. ഒരു 15 ദിവസത്തെ ഡേറ്റ് ഒക്കെ പറഞ്ഞു. ഞാൻ ഡേറ്റ് എല്ലാം ലോക്ക് ചെയ്ത് വെച്ചേക്ക, വേറെ എവിടെയും കൊടുക്കാതെ. മേടിയ ഞാൻ മറ്റന്നാൾ ഇന്ന സ്ഥലത്തേക്ക് പോകും കേട്ടോ, മറ്റേ സിനിമ തുടങ്ങുകയാണ്. അന്ന് ഞാൻ ഉസ്ബെക്കിസ്ഥാനിലാണല്ലോ അല്ലേ, അടുത്ത ദിവസം ഞാൻ കോപ്പൻഹാഗനിലേക്ക് പോവുകയാണ്. ഇൻബിറ്റ്വീൻ ഇനോഗ്രേഷൻ വന്ന് അതും കൂടെ ഒക്കെ വിട്ടിട്ട് ഒരു കൺട്രോളർ വിളിച്ച് ഡേറ്റ് എല്ലാം വെച്ചിട്ട് പേയ്മെന്റ് നമ്മൾ അങ്ങോട്ട് പറയുന്ന പോലെ ഒരു അർത്ഥമില്ല. അവരോട് ചോദിക്കും നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന ബഡ്ജറ്റ് എന്താ, നമുക്ക് അത് വെച്ച് ചെയ്യാം, കുഴപ്പമില്ല ചേട്ടൻ. വർക്ക്ഔട്ട് ചെയ്തിട്ട് പറയുന്നത് ഞങ്ങളുടെ വിഷമങ്ങൾ നിർമ്മാതാക്കൾ മനസ്സിലാക്കുന്നില്ല. ആ പോട്ടെ, ഞങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞു, നേരം ഞാൻ കളയുന്നില്ല. പടങ്ങൾ കളയാറില്ല വരുന്നതൊക്കെ. അപ്പോ അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് സംസാരിച്ചെല്ലാം വെച്ചിട്ട് അയ്യോ എന്നിട്ട് എന്ത് പറ്റി, ഇവര് പറഞ്ഞ ഡേറ്റ് എടുക്കാറായിട്ട് എനിക്ക് കോള് വരുന്നില്ലേ. അപ്പൊ കഴിഞ്ഞാൽ 8 പടമാണ് ഒരേ സമയം കൺട്രോൾ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഫുൾ ടൈം തലയിലേ ഇത് കണ്ടില്ലേ, അതിൽ ഫോണും സഞ്ജീവ് ഒക്കെ ആയിട്ട് ഫുൾ ടൈം അതിന്റെ ഒരു ഇതിലായിരിക്കും ഒന്ന് വിചാരിക്കും. ഇപ്പോൾ ഞാൻ ഫോൺ വിളിച്ചിട്ട് ചേട്ടനോട്, ചേട്ടാ നമ്മൾ ഡേറ്റ് അത് അതെ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഒരു കെയർ ഓഫിലൊരു പെൺകുട്ടി ഉണ്ട്, അവരാണ് ആ ക്യാരക്ടർ ചെയ്താ മതി എന്ന് പറഞ്ഞു. ആ പടം റിലീസായി, ആ പടം ഇട്ട് നല്ല പൊട്ടി. അപ്പൊ എനിക്ക് ചെറിയ സമാധാനായിട്ടോ ഒന്നും തോന്നരുത്, ഇത് വിളിച്ച ആൾക്കാർക്ക് അത് മനസ്സിലാവും. ഞാനത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിലേ എനിക്കൊരു സമ്മാനം കിട്ടൂല. ഏഞ്ചലേ ഞാൻ ഇപ്പൊ നിനക്കൊന്നുമില്ല, കഴിഞ്ഞു, ഞാൻ ടെൻഷൻ ഫ്രീ.